എല്ലാവർക്കും ബീനാസ് വേൾഡ് ഓഫ് ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന പുതിയ റെസിപ്പി ചക്ക വെച്ച് നല്ല അടിപൊളി ഒരു എരിശ്ശേരിയാണ്. എരിശ്ശേരി പറഞ്ഞാൽ നമുക്ക് മത്തങ്ങ കൊണ്ടും ചതുകൊണ്ടൊക്കെ ഉണ്ടാക്കാം, പക്ഷെ ചക്കയുടെ എരിശ്ശേരി പറഞ്ഞാൽ സ്പെഷ്യലായിട്ടുള്ളൊരു എരിശ്ശേരിയാണ്. എല്ലാവരും ഇത് കണ്ടു നോക്കുക. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ചക്ക എരിശ്ശേരിയിലേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുക്കറിലാണ് ഞാനത് ഉണ്ടാക്കണേ. സ്റ്റവ് കത്തിച്ചു, ഒരു കുക്കർ വെച്ചു. ഇനി അതിലേക്ക് ഒരു ഒരു പാത്രം ചക്ക, ഒരു ബൗള്, ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ഇട്ടു. ഇനി ആ ചക്കയിലേക്ക് ഒരു മുക്കാൽ സ്പൂണ് മുളകും പൊടി, നമ്മൾ വേറെ മുളകൊന്നും ചേർക്കാനില്ല അതില്. അര സ്പൂണ് മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്ര ചേർത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എരിശ്ശേരിയിൽ വെള്ളം അധികമാവും. കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു ഇതില്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുക. ഒരു വിസില്, ഒരു വിസിൽ വരുമ്പോഴേക്കും വേവും. തുറന്നു വെച്ച് കഴിഞ്ഞാൽ വേവും, ചക്ക വേവിക്കുന്നത് നല്ല ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിൽ വയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് അരയ്ക്കാനായിട്ട് ഒരു തേങ്ങ, അതിൽ പകുതി തേങ്ങ, ഞാൻ ഒരു അരമുറി തേങ്ങ ഞാൻ അരയ്ക്കാനെടുത്തു. ബാക്കി അരമുറി തേങ്ങ വറുത്തിടാനായിട്ടാണ്. എരിശ്ശേരിക്കൊക്കെ വറവലാണ് പ്രധാനം. അതിലേക്ക് അരമുറി തേങ്ങ ഞാൻ അരയ്ക്കാൻ വേണ്ടി എടുത്തു. ഇനി ഈ അരമുറി തേങ്ങയിലേക്ക് ഒരര സ്പൂൺ ജീരകം, നല്ല ജീരകം, ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി. അയ്യോ, ഞാൻ ഈ ചക്കയിൽ ഒരു രണ്ട് ചക്കക്കുരുവും കൂടി, ഒരു നാല് ചക്കക്കുരുവും കൂടി നന്നാക്കി വെച്ചിരുന്നു. കാരണം ചക്ക വേവിക്കുമ്പോൾ അതിൻ്റെ രണ്ട് ചക്കക്കുരു ഇട്ട് വേവിക്കണം എന്നാണ് പറയുക. നമ്മളുടെ അമ്മമാർ അങ്ങനെയാണ് പറയുക, ചക്കക്കുരു രണ്ട് ചക്കക്കുരു കൂടി ഇട്ട് വേവിക്കണം എന്നുള്ളത്. അപ്പം അതുകൂടി ഞാനതിലിട്ടിട്ട് വേവിക്കുകയാണ്. ഇനി നമുക്കിത് വിസിൽ വരുമ്പോഴേക്കും ഇതൊന്ന് അരച്ചു കൊണ്ടുവരാം. ചക്കയായി, കുക്കർ മാറ്റി വെച്ചിട്ട് ഇനി ആ കുക്കർ തുറന്നിട്ട് വേണം അതിൽ അരപ്പ് ചേർക്കാൻ. നമുക്ക് അതിലേക്ക് വറവിനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അത് വറവിടാനായിട്ട് ഞാനൊരു പാൻ വെച്ചു. അതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ. ഇപ്പൊ ചക്കയുടെ പോഷക ഗുണങ്ങളൊക്കെ ഒരുപാട്, ഷുഗറിനും ഒക്കെ ചക്ക വളരെ നല്ലതാണെന്നും ഒക്കെ കണ്ടുപിടിച്ച സമയമല്ലേ. ആ സമയത്ത് ഒരു പിടി തേങ്ങയും കൂടി കൂട്ടി ചക്ക ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഒരുപാട് മരുന്നുകൾക്ക് തുല്യമാണെന്നാണ് പറയുന്നത്. അതിലേക്ക് ഞാനൊരു അര സ്പൂണ് കടുക് ഇട്ടു. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. ഇനി ആ കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി തുടങ്ങി. ഇനി അതിലേക്ക് ഒരു രണ്ട് ചുവന്ന മുളക്, രണ്ട് ചുവന്ന മുളക്, ഒരു മൂന്ന് കുതിർപ്പ് കരിവേപ്പില, ചെറുതാക്കി വയ്ക്കുക.
ബാക്കി നമ്മൾ ഒരു അരമുറിയുടെ അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൂടെ വറുത്തിടാനാണ്. ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ അവർക്കൊരു വറുത്തിടണ്ട, അല്ലാണ്ട് തന്നെ കഴിക്കുന്നതാണ് നല്ലത്. സാധാരണ നമ്മൾ ഇരിക്കരി ഉണ്ടാക്കുമ്പോൾ നല്ല തേങ്ങയൊക്കെ വറുത്തിട്ടല്ലേ ഉണ്ടാക്ക. ഇനി അത് നല്ല ചുവക്കൊക്കെ വറുത്തിട്ട് ചക്കയിൽ ചേർക്കാനുള്ളതാണ്. ഇനി അതൊന്നും ആയി തേങ്ങയൊക്കെ നല്ല കയ്യ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാൻ നോക്കിയത് ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം. നല്ല ബ്രൗൺ കളറായി, നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് കുക്കർ നമുക്ക് ആവി പോയി. ഇപ്പോൾ കുക്കർ തുറക്കാം. ചക്കയൊക്കെ വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് തുടങ്ങാം. തേങ്ങയും ജീരകവും രണ്ട് വെള്ളുള്ളി. അത് വെള്ളുള്ളി ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണ്ട. ചക്കയൊക്കെ ആകുമ്പോൾ ഈ വയറിലൊന്നും ഇതൊന്നും വരില്ല വിചാരിച്ചിട്ടാണ് ഒരു വെള്ളുള്ളിയുടെ പീസ് ചേർക്കുന്നത്. ഈ തുള്ളി വെള്ളം വെച്ചിട്ട് ഇതൊന്ന് കഴുകൊഴിച്ച് മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് നല്ല ടേസ്റ്റുള്ള ചക്കരിശ്ശേരി റെഡിയായി. ചക്കയൊക്കെ നല്ല വെന്ത് തുടങ്ങും. കുക്കറിലാവുമ്പോൾ നല്ല മയത്തിൽ നല്ല വെന്ത് ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന വറവൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. എരിശ്ശേരിയുടെ ഏറ്റവും ടേസ്റ്റ് പറയണ ഈ വറവൽ വരുമ്പോഴാണ്. എല്ലാവരും കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുന്നതിനാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.